നമസ്കാരം. കേരളത്തിൽ കൊലപാതകങ്ങൾ തുടർക്കഥയാവുകയാണ്. സ്വന്തം കുടുംബങ്ങളെ പോലും കൊന്നുരസിക്കുന്ന വിധത്തിലേക്കായി അതെല്ലാം പോകുന്നത്. ഇന്നലെ സംഭവിച്ച ആ വാർത്ത കേരള മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. തൃശൂർ മറ്റത്തൂർ ഇഞ്ചംഗുണ്ടിൽ മാതാപിതാക്കളെ വെട്ടിക്കുന്നത് മകൻ അനീഷാണ്. ടാപ്പിംഗ് തൊഴിലാളികളാണ് സുബ്രഹ്മണ്യനും ചന്ദ്രികയും. ഒരു കാലത്ത് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു അനീഷ്. പഠനത്തിലും കളികളിലും സമർത്ഥനായിരുന്നു അനീഷ്. വീടിനടുത്ത ക്ലബിൽ നടക്കുന്ന ചെസ്, ക്യാരംസ്, ഷട്ടിൽ, ബാഡ്മിൻ്റൺ തുടങ്ങിയ കളികളിലെ സ്ഥിരം വിജയി. ബിരുദ പഠനത്തിന് ശേഷം കുറേ വർഷം അനീഷ് വിദേശത്തായിരുന്നു. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന അനീഷ് അപ്രത്യക്ഷമായാണ് വിദേശത്തേക്ക് പോയത്. 5 വർഷം മുമ്പാണ് അനീഷ് തിരിച്ചെത്തിയത്. അതിനുശേഷം ഡ്രൈവറായി ജോലി ചെയ്യുകയും ചെയ്തു. സ്വന്തമായി ടാക്സി സേവനവും. 5 വർഷം മുമ്പ് മടങ്ങിയെത്തിയ അനീഷ് പിന്നെ വീട്ടിലെ വഴക്കാളിയായി മാറുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. വിദേശത്ത് നിന്നെത്തിയപ്പോൾ അനീഷ് കുറേ കത്തികൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന് ഉപയോഗിച്ചാണ് മാതാപിതാക്കളെ വെട്ടിനുറുക്കി കൊന്നത്. നാടുമായി അടുത്ത കാലത്ത് ഈ വീട്ടുകാർ അധികം അടുപ്പം കാട്ടിയിരുന്നില്ല. സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞു നിന്ന ഈ കുടുംബം അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങിയിരുന്നത് വളരെ അകലെയുള്ള മാർക്കറ്റുകളിൽ നിന്നായിരുന്നു. ഇന്നലെ രാവിലെയാണ് അനീഷ് അച്ഛനായ സുബ്രഹ്മണ്യനെയും അമ്മ ചന്ദ്രികയെയും റോട്ടിലിട്ട് വെട്ടിക്കൊന്നത്. വഴക്ക് പതിവായിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം മാവിൻ തൈ നടന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു. അമ്മ ചന്ദ്രിക വീട്ടുമുറ്റത്ത് കുഴിയെടുത്ത് മാവിൻ തൈ നട്ടതാണ് അനീഷിനെ പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെ അനീഷ് ഇത് പിഴുതെറിഞ്ഞു. ഇതോടെ ചന്ദ്രികയും അനീഷും തമ്മിൽ വഴക്കായി. വഴക്ക് രൂക്ഷമാകുന്നത് തടയാൻ അച്ഛൻ സുബ്രഹ്മണ്യനും മുറ്റത്തെത്തുകയായിരുന്നു. ഇതോടെ കൂടുതൽ കുപിതനായ അനീഷ് അവിടെ കിടന്നിരുന്ന തൂമ്പയെടുത്ത് ഇരുവരുടെയും തലക്കടിച്ചു. പ്രാണരക്ഷാർത്ഥം ഇരുവരും റോട്ടിലേക്ക് ഓടി. ഇതിനിടെ അനീഷ് വീട്ടിൽ കയറി വെട്ടുകത്തിയെടുത്ത് ഇവരെ പിന്തുടർന്ന് റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ജർമ്മൻ നിർമ്മിത വെട്ടുകത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. മൂർച്ചയേറിയ നല്ല ഭാരമുള്ള കത്തിയായതിനാലാണ് ഒറ്റ വെട്ടിന് ചന്ദ്രികയുടെ കഴുത്തറ്റ നിലയിലായത്. റോഡിൽ കിടന്നിരുന്ന മൃതദേഹങ്ങളിൽ നിന്ന് രക്തം കുറേ ദൂരം ഒഴുകിയ നിലയിലായിരുന്നു. സുബ്രഹ്മണ്യൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിൽ വെട്ടുണ്ട്. മരണമുറപ്പാക്കിയ അനീഷ് കത്തി മുറ്റത്ത് ഉപേക്ഷിച്ച് വീട്ടിൽ കയറി ഷർട്ടിട്ടിട്ട് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരോട് അച്ഛനെയും അമ്മയെയും കൊന്നെന്ന കാര്യം പോലീസിൽ അറിയിച്ചേക്ക് എന്ന് വിളിച്ചു പറഞ്ഞാണ് അനീഷ് രക്ഷപ്പെട്ടത്. സുബ്രഹ്മണ്യൻ്റെയും ചന്ദ്രികയുടെയും മകൾ സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു. നാട്ടുകാർ ആക്രമണത്തിൽ നിന്ന് അനീഷിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതേസമയം ഇഞ്ചക്കുട്ടിലെ ഈ വീട്ടിൽ വഴക്കൊഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല. നാട്ടുകാർ ഇടപെടുന്നത് വീട്ടുകാർക്കും ഇഷ്ടമില്ലായിരുന്നു. മകൻ പ്രശ്നമുണ്ടാക്കുന്നതായി കാണിച്ച് സുബ്രഹ്മണ്യനും ഭാര്യ ചന്ദ്രികയും പോലീസിൽ പരാതികൾ നൽകിയിരുന്നു. ഇതുപ്രകാരം പോലീസ് വീട്ടിലെത്തി പ്രശ്നപരിഹാരത്തിനും ശ്രമിച്ചതാണ്. അനീഷിന് നാട്ടുകാരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. കേസിലെ പ്രതി അനീഷ് പോലീസിൽ കീഴടങ്ങിയത് ഇന്ന് പുലർച്ചെയോടെയാണ്. കൃത്യം നടത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾ പുലർച്ചെ 2 മണിയോടെ തൃശൂർ കമ്മീഷണർ ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്.